ഹായ് എവരിവൺ, വെൽക്കം ടു മൈ ചാനൽ. ഹാഷ്ടാഗ് സിവിലിൻ്റെ അടുത്ത വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എഞ്ചിനീയറിംഗ് ഗ്രാഫിക്സിൻ്റെ പ്രൊജക്ഷൻ്റെ ആദ്യത്തെ കുറേ ഭാഗം ഞാൻ കഴിഞ്ഞ വീഡിയോ ആയിട്ട് ചെയ്തിരുന്നു. ആ വീഡിയോ എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. മനസ്സിലായെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഇനി എങ്ങനെയാണ് ഇമ്പ്രൂവ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ റിവ്യൂസും കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. ഇനി അഥവാ നിങ്ങൾക്ക് ആ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരുമായിട്ട് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ അതിൻ്റെ കണ്ടിന്യൂഷനാണ് ഈ വീഡിയോ. അപ്പോൾ ഈ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ആ വീഡിയോ കണ്ടിരിക്കണം. അതിനകത്ത് ഉപയോഗിച്ച ടെക്നിക്സിൻ്റെ വാക്കിയാണ് ഞാൻ ഇതിനകത്ത് പറയുന്നത്. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഈ വീഡിയോയ്ക്കകത്ത് ഞാൻ പറയുന്നത് ലൈൻസ് ഇൻക്ലൈൻഡ് ബോത്ത് പ്ലെയിൻസും അതുപോലെ തന്നെ ട്രേസസ് ഹൊറിസോണ്ടൽ ട്രേസും വെർട്ടിക്കൽ ട്രേസും പെട്ടെന്ന് എങ്ങനെ വരച്ചെടുക്കാം എന്നുള്ളതാണ്. വീഡിയോയിലേക്ക് കടക്കുകയാണ്. ലൈൻസ് ഇൻക്ലൈൻഡ് ബോത്ത് പ്ലെയിൻസ് ഞാൻ ഇതിൻ്റെ തിയറട്ടിക്കൽ സൈഡ് ഒന്നും പറയുന്നില്ല. സിമ്പിളായിട്ട് എങ്ങനെ ലൈൻസ് ഇൻക്ലൈൻഡ് ബോത്ത് പ്ലെയിൻസിൻ്റെ പ്രോബ്ലം എക്സാം ബേസിസിൽ നമുക്ക് വരച്ചെടുക്കാം എന്നുള്ളതാണ് നോക്കുന്നത്. അപ്പം ലൈൻസ് ഇൻക്ലൈൻഡ് ബോത്ത് പ്ലെയിൻസിൻ്റെ നമുക്കൊരു ജനറലൈസ്ഡ് ഫിഗർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അസ്യൂം ചെയ്യാം നമ്മൾ എടുക്കാൻ പോകുന്ന ലൈൻ എന്ന് പറഞ്ഞത് ഫസ്റ്റ് ക്വാഡ്രന്റിലാണെന്നുള്ളത്. അതായത് ഫസ്റ്റ് ക്വാഡ്രന്റിലുള്ള ഒരു ലൈന് ഇൻക്ലൈൻഡ് ബോത്ത് എച്ച് പി ആൻഡ് വി പി ആകുമ്പോൾ ഉള്ള ഒരു ജനറൽ കേസ് നമുക്ക് ബൈ ഹാർട്ട് ചെയ്ത് വെക്കാം. അതെങ്ങനെയാണ് വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എ ഡാഷ് എന്നുള്ള പോയിന്റ് എങ്ങനെയാണ് കിട്ടുന്നത്? എക്സ് വൈ ഇന്ന് എ എന്നുള്ള പോയിന്റ് എബോവ് എച്ച് പി ഇത്ര ഡിസ്റ്റൻസിൽ നിന്നുണ്ടാവും. എ ഡാഷ് കിട്ടി ഇൻ ഫ്രണ്ട് ഓഫ് വി പിയിൽ നമുക്ക് തന്നിട്ടുണ്ടാവും. ഇനി നമുക്ക് ഹൊറിസോണ്ടൽ പ്ലെയിനുമായിട്ട് ഇൻക്ലൈൻഡ് അറ്റ് ആൻ ഇൻക്ലിനേഷൻ തീറ്റ ആണെങ്കിൽ നമ്മൾ ട്രൂ ലെങ്ത് ലൈൻ നമുക്ക് ഉണ്ടെന്നിരിക്കട്ടെ. ഇല്ലാത്ത കേസ് ഞാൻ പറഞ്ഞുതരാം. ട്രൂ ലെങ്ത് ലൈൻ ഉണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്തു നിന്ന് എങ്ങനെ ടോപ്പ് വ്യൂ എടുക്കാമെന്ന് നോക്കാം. അതായത് നമുക്ക് ആകെ ഉള്ളത് ട്രൂ ലെങ്ത് ലൈനും അതുപോലെ തന്നെ തീറ്റ ഇൻക്ലിനേഷനും ആണെങ്കിൽ നമുക്ക് ഇതിനകത്തു നിന്ന് ടോപ്പ് വ്യൂ എടുക്കാൻ പറ്റും. അതുപോലെ തന്നെ അപ്പർ റെഫറൻസ് ലൈനും ലോവർ റെഫറൻസ് ലൈനും ഡിഫൈൻഡ് ആണെങ്കിൽ മാത്രമേ നമുക്ക് ചെയ്യാൻ ഒക്കൂ. ഇപ്പോൾ തൽക്കാലം പഠിച്ചു വെക്കേണ്ട ഒരു ജനറൽ കേസ് ഞാൻ കാണിച്ചുതരാം. നമ്മുടെ ഇപ്പോൾ ബി എന്ന് പറഞ്ഞ പോയിന്റിനെ ഡിഫൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ, അതായത് റെഫറൻസ് ലൈൻ അപ്പറും ലോവറും അറിയാമെന്നുണ്ടെങ്കിൽ, നമ്മൾ ട്രൂ ലെങ്ത് ലൈൻ ബി ഡാഷ് എന്നൊരു പ്രൊജക്ഷൻ ലൈൻ താഴേക്ക് വരച്ച് അത് എയ്ക്ക് നേരെ വന്നുകൊണ്ടിരിക്കട്ടെ. അതിനെ റൗണ്ട് ചെയ്ത് ഇങ്ങോട്ട് എടുക്കുമ്പോഴായിരിക്കും നമുക്ക് എന്ത് കിട്ടുന്നത്? ടോപ്പ് വ്യൂ എന്നുള്ള ലൈൻ കിട്ടുന്നത്. ഇതാണ് ടോപ്പ് വ്യൂ. ഇനി ഈ പോയിന്റിനെ നമ്മൾ എന്താ ബി വൺ എന്ന് കൊടുത്തു. ഇത് ബി ടു ആണെങ്കിൽ ഇനി നമുക്ക് ഇവിടെയും നമുക്ക് ട്രൂ ലെങ്ത് ഉണ്ടല്ലോ. ഇവിടെ നമുക്ക് ട്രൂ ലെങ്ത് ലൈൻ മാർക്ക് ചെയ്യാം. അത് അറ്റ് ആൻ ഇൻക്ലിനേഷൻ മറ്റേത് തീറ്റയാകുമ്പോൾ ഇത് ഫൈ ആയിരിക്കും. ഇതും ട്രൂ ലെങ്ത് ലൈൻ ആണെന്ന് ഇരിക്കട്ടെ. ഇനി ഈ ട്രൂ ലെങ്ത് ലൈൻ ബിയിൽ നിന്ന് എങ്ങനെ ഫ്രണ്ട് വ്യൂ എടുക്കാമെന്ന് നോക്കാം. മുമ്പേ ചെയ്തതിൻ്റെ നേരെ റിവേഴ്സ്. ഈ ട്രൂ ലെങ്ത് ലൈനിൻ്റെ ഇങ്ങോട്ട് പ്രൊജക്റ്റ് ചെയ്യുക. എ ഡാഷ് നേരെ വരച്ച ലൈനിലേക്ക് പ്രൊജക്റ്റ് ചെയ്യുക. അവിടുന്ന് ആർക്ക് കട്ട് ചെയ്ത് ഇങ്ങോട്ട് എടുക്കുക. ഞാൻ സ്കെയിലല്ല വരച്ചേക്കുന്നത്, കോമ്പസ് വെച്ചല്ല വരച്ചേക്കുന്നത്, ജസ്റ്റ് കാണിക്കാൻ വേണ്ടി വരച്ചേക്കുക. ഇതാണ് നിങ്ങളുടെ ഫ്രണ്ട് വ്യൂ. ഇതൊക്കെ തമ്മിൽ എങ്ങനെയാണ് വരയ്ക്കുന്നതിനുള്ള കണക്ഷൻ മനസ്സിലായല്ലോ. ഫസ്റ്റ് ഇവിടുത്തെ ട്രൂ ലെങ്ത് അറിയാതെ ട്രൂ ലെങ്ത് വരച്ചു, നേരെ താഴേക്ക് പ്രൊജക്റ്റ് ചെയ്തു, ഇതിന് പാരലായിട്ട് എന്നിട്ട് ആർക്ക് റൗണ്ട് ചെയ്തെടുത്തു, ടോപ്പ് വ്യൂ കിട്ടി. അതുപോലെ ഈ ട്രൂ ലെങ്ത് ലൈനെ നേരെ മേളിലേക്ക് പ്രൊജക്റ്റ് ചെയ്തു, ഇത് വരച്ചു, ആർക്ക് റൊട്ടേറ്റ് ചെയ്തു, ഫ്രണ്ട് വ്യൂ കിട്ടി. ഇനി ഈ ഹൊറിസോണ്ടലുമായിട്ടുള്ള ഫ്രണ്ട് വ്യൂവിൻ്റെ ഇൻക്ലിനേഷൻ എന്ന് പറഞ്ഞാൽ ആൽഫ ആയിരിക്കും. അതുപോലെ തന്നെ ടോപ്പ് വ്യൂവിൻ്റെ ഇൻക്ലിനേഷൻ എന്ന് പറഞ്ഞാൽ ബീറ്റ ആയിരിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ ജനറൽ കേസ് നമുക്കറിയാവുന്നത്. ഇനി ഇത് വെച്ചിട്ട് എങ്ങനെ ഏത് കേസും വന്നാലും വരയ്ക്കാം എന്ന് നോക്കാം. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. എ ലൈൻ എ ബി 60 mm ലോങ് ഹാസ് ഇറ്റ്സ് എൻഡ് എ 10 mm എബോവ് എച്ച് പി ആൻഡ് 20 mm ഇൻ ഫ്രണ്ട് ഓഫ് വി പി. ഇഫ് ദ ലൈൻ ഈസ് 45° ഇൻക്ലൈൻ ടു എച്ച് പി ആൻഡ് 30° ഇൻക്ലൈൻ ടു വി പി, ഡ്രോ ഇറ്റ്സ് പ്രൊജക്ഷൻസ്. അപ്പോൾ ഇതിനകത്ത് എന്തൊക്കെയാണ് നിൽക്കുന്നത്? നമ്മുടെ ട്രൂ ലെങ്ത് 60 എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എവിടെയും ട്രൂ ലെങ്ത് മാർക്ക് ചെയ്തു 60. ഇനി എച്ച് പി ആയിട്ടുള്ള ഇൻക്ലിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ തീറ്റ തന്നിട്ടുണ്ട്, എന്താ 45°. ഇനി എന്താ പറഞ്ഞേക്കുന്നത്? 30° ഇൻക്ലൈൻ ടു വി പി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ ഡിഗ്രി തന്നിട്ടുണ്ട്, 30°. ഇനി നമ്മൾ എന്താ പറഞ്ഞിട്ടുണ്ട്? എ ഡാഷ് എന്ന് പറഞ്ഞ പോയിന്റ് എത്ര? 10 mm എബോവ് എച്ച് പി ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. എ എന്ന് പറഞ്ഞ പോയിന്റ് താഴോട്ട് 20 mm ഇൻ ഫ്രണ്ട് ഓഫും പറഞ്ഞിട്ടുണ്ട്. ഇത്രയും സാധനങ്ങൾ നമുക്കറിയാമെങ്കിൽ നമുക്കിതിനകത്തുനിന്ന് ആ ഫിഗർ ഒന്ന് വരച്ചു നോക്കാം. ഞാൻ സ്കെയിലല്ല വരയ്ക്കുന്നത്, നിങ്ങൾ സ്കെയിലിൽ തന്നെ വരച്ച് നോക്കുക. അപ്പോൾ നമ്മൾ എ എന്ന് പറഞ്ഞ പോയിന്റിനെ ഡിഫൈൻ ചെയ്തു, 10 mm മേളിലായിട്ട് എ ഡാഷും, എന്തുകൊണ്ടാണ് 10 mm എബോവ് എച്ച് പി.
ഇനി 20 mm ഇൻ ഫ്രണ്ട് ഓഫ് വി പി ആയതുകൊണ്ട് 20 mm താഴെ എയും വരച്ചു. ഇനി നമുക്ക് ഇവിടെ ഒരു ഹൊറിസോണ്ടൽ ലൈൻ വരച്ചിട്ട് ഇതിൽ നിന്ന് 45 ഡിഗ്രി എടുത്ത് ട്രൂ ലെങ്ത് വരയ്ക്കണം. അങ്ങനല്ലേ നമ്മുടെ ജനറൽ കേസ് വെച്ച് നോക്കുമ്പോൾ തീറ്റ 45 ഡിഗ്രി വെച്ച് ട്രൂ ലെങ്ത് ലൈനാണ് കിടക്കുന്നത്. അതുപോലെ ഇവിടെ തീറ്റ 30 ഡിഗ്രി വെച്ച് ട്രൂ ലെങ്ത് ലൈനാണ് കിടക്കുന്നത്. അപ്പോൾ നമുക്ക് ഇത് രണ്ടും വരയ്ക്കാം. ഞാൻ പ്രൊട്രാക്ടർ ഒന്നും വെച്ചല്ല വരച്ചേ. അപ്പോൾ ഇവിടെ 45 ഡിഗ്രി ചരിച്ച് ഇവിടെ എല്ലാം ആരോ ഹെഡ് മാർക്ക് ചെയ്യണം. അതെല്ലാം ആ 1:3 എന്നുള്ള റേഷ്യോയിൽ തന്നെ ആരോ ഹെഡ് മാക്സിമം മാർക്ക് ചെയ്യണം. ഇവിടെ 45 ഡിഗ്രി, ഇത് 30 ഡിഗ്രി ആണെന്ന് തന്നിട്ടുണ്ട്. 30 ഡിഗ്രി ഈ ആരോ ഹെഡ് മാർക്ക് ചെയ്യാൻ സ്ഥലമില്ലാത്ത ആംഗിളിൻ്റെ അവിടെയാണ് നമ്മളെങ്ങനെ മാർക്ക് ചെയ്യേണ്ടതെന്നറിയാമല്ലോ. ഇങ്ങനെ ആർക്കും ഉണ്ടെന്നിട്ട് ഇങ്ങനെ ആരോ കാണിക്കുക, ഇങ്ങനെ ഉണ്ടെന്നിട്ട് ഇങ്ങനെ ആരോ കാണിക്കുക, എന്നിട്ട് നടുക്ക് എഴുത്ത് മാത്രം മതി. ഞാൻ പറഞ്ഞു തന്നതേ ഉള്ളൂ. അപ്പോൾ രണ്ട് ട്രൂ ലെങ്ത്തും കിട്ടി. ഈ ട്രൂ ലെങ്ത് രണ്ട് ലൈൻ വന്ന് എൻഡ് ചെയ്യുന്നിടത്തായിരിക്കുമല്ലോ നമ്മുടെ മേളത്തെ റഫറൻസ് ലൈനും താഴത്തെ റഫറൻസ് ലൈനും. നമുക്ക് രണ്ട് ട്രൂ ലെങ്ത് ലൈനും അയക്കാൻ അറിയാമെങ്കിൽ പിന്നെ ചെയ്യാൻ പറ്റുന്ന എന്താ, ഇവിടെ തന്നെ കണ്ടോ ജനറൽ ഫിഗറിനകത്ത് ട്രൂ ലെങ്ത് ലൈനെ നേരെ താഴേക്ക് പ്രൊജക്റ്റ് ചെയ്ത് ഈ എ എന്ന് പറഞ്ഞ പോയിൻറ്റിനെ നേരെ കൊണ്ടുവന്ന് അവിടുന്ന് റൊട്ടേറ്റ് ചെയ്തെടുക്കുന്നതാണ് എന്ത്, ടോപ്പ് വ്യൂ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ടോപ്പ് വ്യൂ വരച്ച് നോക്കാം. ട്രൂ ലെങ്ത് ലൈനെ നേരെ താഴേക്ക് പ്രൊജക്റ്റ് ചെയ്തു, എ എന്ന് പറഞ്ഞ പോയിൻറ്റിന് നേരെ കൊണ്ടുവന്നു, റൊട്ടേറ്റ് ചെയ്തെടുത്തു. റെഫറൻസ് ലൈൻ ഓൾറെഡി ഉള്ളതുകൊണ്ട് ഈ ആർക്കും ഒന്ന് റെഫറൻസ് ലൈനിൽ കട്ട് ചെയ്യുന്നിടത്ത് ടോപ്പ് വ്യൂ കിട്ടി. സിമിലർലി ഇത് മേളിലേക്ക് പ്രൊജക്റ്റ് ചെയ്ത് റൊട്ടേറ്റ് ചെയ്ത് നമുക്ക് ഫ്രണ്ട് വ്യൂ എടുക്കാം. നമ്മൾ തിരിച്ച് കൊണ്ടുവന്നു റൊട്ടേറ്റ് ചെയ്തെടുത്ത് ഫ്രണ്ട് വ്യൂ എടുത്തു. അപ്പോൾ ഇത്രയും സാധനങ്ങൾ നമുക്ക് കിട്ടി. നമ്മൾ പിന്നെ എല്ലാ പോയിൻറ്റിനും പേരെഴുതി. ഇനി നമുക്ക് എച്ച് പി വി പി മാർക്ക് ചെയ്യണം. നമ്മൾ എച്ച് പി ഇല്ല ഡിസ്റ്റൻസ് മൊത്തം ഈ സൈഡിലോട്ടാണല്ലോ എഴുതിയത്. അപ്പോൾ നമ്മുടെ എച്ച് പി ഇവിടെ ആയിട്ട് വരും. വി പിയുടെ ഡിസ്റ്റൻസ് മൊത്തം ഈ സൈഡിലോട്ടായതുകൊണ്ട് വി പി ഇവിടേക്ക് വരും. ഈ വീഡിയോ മാത്രം കണ്ടെന്ന് വെച്ച് മനസ്സിലായെന്ന് വരത്തില്ല. ഇതിന് മുമ്പത്തെ വീഡിയോ കണ്ടതിന് ശേഷം മാത്രം ഇത് കാണുക. ഇത് പാർട്ട് 2 ആണ്. അപ്പോൾ ഇത് നമ്മുടെ ഡയറക്റ്റായിട്ടുള്ളതായിരുന്നു, ഡയറക്റ്റായിട്ടുള്ളൊരു പ്രോബ്ലം ആയിരുന്നു. ഇനി നമുക്ക് ഇച്ചിരി ട്വിസ്റ്റഡ് ആയിട്ടുള്ളൊരു പ്രോബ്ലം ചെയ്ത് നോക്കാം. നമുക്കിച്ചിരി ഇൻഡയറക്റ്റായിട്ടുള്ള രണ്ടാമത്തെ പ്രോബ്ലം നോക്കാം. ടോപ്പ് വ്യൂ ഓഫ് 75 mm ലോങ് ലൈൻ എ ബി മെഷർ 65 mm. അതായത് ശരിക്കും 75 mm ലെങ്ത് ഉള്ള ഒരു ലൈനിനെ ടോപ്പ് വ്യൂ വന്നപ്പോൾ 65 mm ആയിട്ട് കണ്ടു. അതായത് ട്രൂ ലെങ്ത് 75 mm എന്നും പറഞ്ഞിട്ടുണ്ട്, ടോപ്പ് വ്യൂ എന്താ 65 mm എന്ന് പറഞ്ഞിട്ടുണ്ട്. വൈൽ ഇറ്റ്സ് ലെങ്ത് ഓഫ് ഇറ്റ്സ് ഫ്രണ്ട് വ്യൂ ഇസ് 50 mm. ഫ്രണ്ട് വ്യൂ നമ്മൾ എച്ച് ബി എല്ലല്ലേ മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ 50 mm ഫ്രണ്ട് വ്യൂ എന്ന് തന്നിട്ടുണ്ട്. ഇറ്റ്സ് 1 and A is ഇൻ എച്ച് ബി. അപ്പോൾ അതായത് ഈ ഡിസ്റ്റൻസ് ഇല്ല, 0 ആണ്. ഇനി 12 mm ഇൻ ഫ്രണ്ട് ഓഫ് വി പി. ഈ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്തായി, 12 mm ആയി ആയല്ലോ. ഇനി നമുക്ക് ഈ പ്രോബ്ലത്തിൽ നിന്ന് ചില അസംഷനിലേക്ക് എത്താം. ഞാൻ പറഞ്ഞ എന്താ, ട്രൂ ലെങ്ത് ലൈൻ അതിനെ പ്രൊജക്റ്റ് ചെയ്ത് നേരെ ഇവിടെ കൊണ്ടുവന്നിട്ട് ഇതിനെ നമ്മളൊരു കോമ്പസ് വെച്ച് റൊട്ടേറ്റ് ചെയ്തെടുക്കുകയാണ് എ ബി വൺ എന്ന് പറയുന്നത്. അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഈ എ ബി വണ്ണിൻ്റെ സെയിം ഡിസ്റ്റൻസ് ആയിരിക്കുമല്ലോ എ ബി ടു. കോമ്പസിൽ ഈ ഡിസ്റ്റൻസ് മാർക്ക് ചെയ്തിട്ടാണ് നമ്മൾ ഇങ്ങോട്ട് എടുത്ത് കട്ട് ചെയ്യുന്നു എന്നുള്ളേ ഉള്ളൂ. അപ്പോൾ ഈ ഡിസ്റ്റൻസും സെയിം ആയിരിക്കുമല്ലോ. അതുപോലെ തന്നെ ഇത് 50 ആണെങ്കിൽ ഇതും 50 mm ആയിരിക്കുമല്ലോ. ഈ ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇൻക്ലിനേഷൻ ഒന്നും തന്നിട്ടില്ല. അപ്പോൾ എത്ര ഇൻക്ലിനേഷൻ 75 വരയ്ക്കണമെന്നോ എത്ര ഇൻക്ലിനേഷനിൽ 50 mm വരയ്ക്കണമെന്നോ നമുക്കറിയത്തില്ല. നമുക്ക് ആകെ അറിയാവുന്നതെന്ന് പറഞ്ഞാൽ എക്സ് വൈ എന്ന് പറഞ്ഞൊരു ലൈൻ ഉണ്ടെന്നും 12 mm താഴോട്ടാണെന്നും ഈ എ ഡാഷ് എന്ന് പറഞ്ഞ പോയിന്റ് എക്സ് വൈ തന്നെ ആണെന്നും അറിയാം. അത് നമുക്കൊന്ന് മാർക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ എക്സ് വൈ എന്ന് പറഞ്ഞ ലൈൻ വരച്ചു. എ ഡാഷ് എന്ന് പറഞ്ഞാൽ എക്സ് വൈ തന്നെ, എന്തുകൊണ്ടാണ് ഈ സിൻ എച്ച് പി എന്ന് പറഞ്ഞുകൊണ്ട് എക്സ് വൈ ലൈനെ തന്നെ, 12 mm ഇൻ ഫ്രണ്ട് ഓഫ് വി പി എന്ന് പറഞ്ഞുകൊണ്ട് 12 mm താഴെ. ഞാൻ സ്കെയിലല്ല വരയ്ക്കുന്നത്, ഡയമെൻഷൻ ലൈനിങ്ങും ഡയമെൻഷനിങ്ങും എല്ലാം കൃത്യമായിട്ട് ചെയ്തോണം. ഞാനിപ്പോൾ ഈ വീഡിയോ കിട്ടുന്ന പോലെ വലുതായിട്ടാണ് വരയ്ക്കുന്നത്, സ്കെയിൽ വരച്ച് നോക്കുക. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലിടുക. ഇനി പാർട്ട് 1 വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പാർട്ട് 1 ലിങ്ക് ഇടുന്നുണ്ട്, അതിനകത്ത് കയറി നോക്കുക. കൃത്യമായ റിവ്യൂ അറിയിക്കുക, മനസ്സിലാവുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് തിരിച്ചു പോകാം. ഇനി നോക്കിക്കേ, ഞാൻ പറഞ്ഞു എ ഡാഷിൽ നിന്ന് ബി ടു ഡാഷ് എന്ന് പറഞ്ഞ പോയിന്റ് കിട്ടണേ 50 mm. ഇതിന് നേരെ എക്സ് വൈ ലൈനിന് പാരലായിട്ട് വരച്ചാൽ മതി. ഇവിടെ എക്സ് വൈ ലൈനിൽ തന്നെ ആയതുകൊണ്ട് ഇങ്ങോട്ട് 50 mm മാർക്ക് ചെയ്യാം. സിമിലർലി ഈ എയ്ക്ക് നേരെയായിട്ട് ബി ടു എന്ന് പറഞ്ഞ പോയിന്റ് 65 mm. ഞാൻ പറഞ്ഞു ഈ ആർക്ക് കൊണ്ട് കട്ട് ചെയ്യുന്നതുകൊണ്ടാണ് ഈ ലെങ്ത് തന്നെ ആയിരിക്കും ഈ ലെങ്ത് എന്ന് പറയുന്നത്. നമുക്ക് വരച്ചു നോക്കുമ്പം അല്ലെങ്കിൽ ആദ്യത്തെ കേസ് വരച്ച് കഴിയുമ്പം മെഷർ ചെയ്ത് നോക്കിയാലും അറിയാം ഇത് രണ്ടും സെയിം ആയിരിക്കും. അതുപോലെ ഇതും സെയിം ആയിരിക്കും. അപ്പോൾ നമുക്ക് ഇത്രയും കിട്ടി, ബി ടു ഡാഷ് എന്ന് പറഞ്ഞ പോയിന്റും കിട്ടി, ബി ടു എന്ന് പറഞ്ഞ പോയിന്റും കിട്ടി. ഇനി തമ്മിലുള്ള ജനറൽ കേസ് നോക്കി. ഈ ബി ടുവിനെ ഞാൻ മേളിലേക്ക് പ്രൊജക്റ്റ് ചെയ്ത് അത് ട്രൂ ലെങ്ത് വന്ന് കട്ട് ചെയ്യുന്നിടത്തായിരിക്കും എൻ്റെ മേളിലത്തെ റെഫറൻസ് ലൈൻ അല്ലേ.
അപ്പോൾ അതുപോലെ തന്നെ ഞാൻ ഈ ബി ടു എന്ന് പറഞ്ഞ പോയിന്റിനെ മുകളിലേക്ക് പ്രൊജക്റ്റ് ചെയ്യുന്നു. നമുക്ക് ആക്സസ് ഒന്നും അറിയാത്തതുകൊണ്ട് നമ്മൾ ജസ്റ്റ് പ്രൊജക്ഷൻ ലൈൻ വരച്ച് അവിടേക്ക് ഇടുന്നു. ഇനി ഈ കോമ്പസിൽ 75 mm എടുത്ത് ഈ എ ഡാഷിനെ സെൻറ്ററാക്കിക്കൊണ്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കൃത്യം ബി ബി ഡാഷ് എന്ന് പറഞ്ഞ പോയിന്റ് കിട്ടുമല്ലോ. ഇപ്പോൾ എന്നയിൽ കോമ്പസ് യൂസ് ചെയ്യാനൊക്കാത്തതുകൊണ്ട് ഞാൻ തൽക്കാലം സ്കെയിൽ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ബി ഡാഷ് എന്നുള്ള പോയിന്റ് കണ്ടുപിടിക്കാൻ പോവാം. അപ്പോൾ എനിക്ക് ബി ഡാഷ് എന്നുള്ള പോയിന്റ് ഇവിടെ കിട്ടി. എങ്ങനെ കിട്ടിയെന്ന് മനസ്സിലായല്ലോ, ഫ്രണ്ട് വ്യൂവിൻ്റെ മെഷർ തന്നിട്ടുണ്ടായിരുന്നു. ഫ്രണ്ട് വ്യൂ തന്നെയാണ് ഈ ലൈൻ്റെ ലെങ്ത്. അതിനെ നേരെ പ്രൊജക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടേണ്ടത് ട്രൂ ലെങ്ത് ലൈൻ തന്നെ. നമുക്ക് ട്രൂ ലെങ്ത് ലൈൻ്റെ ഡിസ്റ്റൻസ് അറിയാൻ 75 mm. അപ്പോൾ അത് കോമ്പസിലെടുത്ത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ റഫറൻസ് ലൈൻ കിട്ടുമല്ലോ. അപ്പോൾ നമുക്ക് റഫറൻസ് ലൈനായി. ഇനി മേളത്തെ റഫറൻസ് ലൈൻ നമുക്കറിയാമെങ്കിൽ നമുക്കിവിടുത്തെ ടോപ്പ് വ്യൂവിൻ്റെ ലെങ്ത് എത്രയാണെന്നറിയാം. 50 mm ആണെന്നറിയാം. അല്ലെ, നമ്മുടെ ബി ടു ഡാഷ് ഇവിടെ കിടപ്പുണ്ട്. അതിനെ കോമ്പസിലെടുത്ത് ഇങ്ങോട്ട് ഒരു ആർക്ക് വെച്ച് കട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ടോപ്പ് വ്യൂ വരയ്ക്കാമല്ലോ. അല്ലെ, ഡയറക്റ്റ് കോമ്പസിലൊരു 50 mm എടുത്ത് ഇവിടെ എവിടെയെങ്കിലും കട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് വരയ്ക്കാമല്ലോ. അപ്പം ഞാനത് വരച്ചു. കോമ്പസ് എടുത്ത് ഇവിടെ കട്ട് ചെയ്തപ്പോൾ എനിക്ക് ഈ എ ഡാഷിൽ തന്നെ കുത്തിയിട്ട് 50 mm എടുത്ത് റഫറൻസ് ലൈനിൽ ഇവിടെ വരുന്ന പോലെ കട്ട് ചെയ്തപ്പോൾ എനിക്ക് ബി വൺ ഡാഷ് എന്നുള്ള പോയിന്റ് കിട്ടി. അതിനെ ഞാൻ ഇങ്ങോട്ട് പ്രൊജക്റ്റ് ചെയ്തു. ഇനി റൊട്ടേറ്റ് ചെയ്തു. ആ റൊട്ടേറ്റ് ചെയ്ത് തന്നെ നേരെ താഴോട്ട് വരച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്താ വി പിയിലെ ട്രൂ ലെങ്ത് കിട്ടുമല്ലോ. അപ്പം ആ പ്രൊജക്ഷൻ ലൈൻ താഴോട്ട് പ്രൊജക്റ്റ് ചെയ്തിടുക. ഇതായതുപോലെ നമ്മൾ താഴേക്ക് പ്രൊജക്റ്റ് ചെയ്തിട്ടു. പ്രൊജക്റ്റ് ചെയ്തിട്ട ശേഷം നമ്മുടെ ട്രൂ ലെങ്ത് ആയിട്ട് വരുന്ന 75 എവിടെ വരുന്നതെന്ന് വെച്ചാൽ കോമ്പസ് വെച്ച് കട്ട് ചെയ്യുക. എൻ്റെ കോമ്പസ് പെൻ ഫിക്സ് ചെയ്യാനൊക്കാത്തതുകൊണ്ട് ഞാൻ തൽക്കാലം സ്കെയിൽ വെച്ച് 75 mm വരച്ചു. 75 mm വരച്ചപ്പം എനിക്ക് ബി എന്ന് പറഞ്ഞ പോയിന്റ് കിട്ടി. ബി എന്ന് പറഞ്ഞ പോയിന്റ് കിട്ടി. ഒപ്പം തന്നെ എനിക്കിവിടുത്തെ റഫറൻസ് ലൈനും കിട്ടി. റഫറൻസ് ലൈൻ വന്നു. ഇനി എന്താ ചെയ്യുക? നമുക്ക് ഈ പോയിന്റിനെ ഇങ്ങോട്ട് റൊട്ടേറ്റ് ചെയ്ത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ എൻ്റെ കോമ്പസ് ഫിക്സ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് ഫ്രീ ഹാൻഡ് ആയിട്ട് വരയ്ക്കുന്നത്. അപ്പം നിങ്ങൾ കൃത്യമായിട്ട് സ്കെയിൽ ഉപയോഗിച്ച് വരയ്ക്കുക. അപ്പോൾ എനിക്കിവിടെ എന്താ ബി വൺ എന്നുള്ള പോയിന്റും കിട്ടി. അപ്പോൾ എനിക്ക് ടോപ്പ് വ്യൂവും ഫ്രണ്ട് വ്യൂവും എല്ലാം കൃത്യമായിട്ട് പറഞ്ഞ മെഷർമെൻറ്റ് തന്നെ കിട്ടി. ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇൻക്ലിനേഷൻ വിത്ത് എച്ച് പി ആൻഡ് വി പി മെഷർ ചെയ്യാനായിരുന്നു പറഞ്ഞത്. നമ്മുടെ ഇൻക്ലിനേഷൻ വിത്ത് എച്ച് പി എന്ന് പറഞ്ഞാൽ എപ്പോഴും ട്രൂ ലെങ്തിൻ്റെ ഇൻക്ലിനേഷനാണ്. ഈ തീറ്റയും ഈ ഫൈയും നിങ്ങളുടെ ഫിഗറിൽ നിന്ന് മെഷർ ചെയ്തെടുക്കുക. എൻ്റെ സ്കെയിലല്ലാത്തതുകൊണ്ട് മെഷർ ചെയ്താൽ കൃത്യം കിട്ടത്തില്ല. അപ്പം തീറ്റയും ഫൈയും മെഷർ ചെയ്തെടുക്കുക. അപ്പം ഇങ്ങനെ സിമ്പിളായിട്ട് വരയ്ക്കാവുന്നേ ഉള്ളൂ. ഇനി അതുപോലെ എ ബി ബി വൺ ഡാഷ് എന്നും എ ബി ഡാഷ് എന്നും പറഞ്ഞ രണ്ട് ലൈനാണ് നമ്മൾ ഡാർക്കായിട്ട് വരയ്ക്കേണ്ടത്. ബാക്കിയെല്ലാം പ്രൊജക്ഷൻ ലൈനാണ്. ഇവിടെ എ ബി വണ്ണും എ ബിയും മാത്രം വരയ്ക്കുക. തീറ്റയും ഫൈയും മെഷർ ചെയ്ത് പ്രോബ്ലത്തിൻ്റെ സൈഡിൽ എഴുതിയേക്കുക. അപ്പോൾ ഇത്രയാണ് ഈ പ്രോബ്ലം. അപ്പോൾ ഈ ടൈപ്പ് പ്രോബ്ലം നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ടെങ്കിൽ വർക്കൗട്ട് ചെയ്ത് നോക്കുക. ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. നിങ്ങൾക്ക് വരുന്ന ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചാൽ അതും പറയുക. ഞാൻ അതിന് സൊല്യൂഷൻ പറയാനാണ്. കൃത്യമായിട്ട് ഈ മെത്തേഡ് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ ടൈപ്പ് പ്രോബ്ലവും നമുക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. ആദ്യം ജനറലൈസ്ഡ് ഫിഗർ വരയ്ക്കുക, അതിനകത്ത് തന്നേക്കുന്നത് മെഷർ ചെയ്ത് എഴുതുക, അത് നോക്കി ഇവിടുത്തെ മെയിൻ ഫിഗർ വരയ്ക്കുക. കൃത്യമായിട്ട് ഡയമെൻഷൻ ചെയ്യണം. ടോപ്പ് തന്നേക്കുന്ന ഡയമെൻഷനാണ് എല്ലാം ആൻസറിൽ കാണണം. ഈ 50 mm ഇവിടെ മാർക്ക് ചെയ്തിരിക്കണം ഡയമെൻഷൻ. 75 mm ഡയമെൻഷനിൽ മാർക്ക് ചെയ്തിരിക്കണം. ഇവിടെയും 75 mm 65 mm മാർക്ക് ചെയ്തിരിക്കണം. ഈ ഹൊറിസോണ്ടലി നമ്മൾ കണ്ടുപിടിക്കാൻ വേണ്ടി എഴുതിയ സാധനം മെയിൻ ഫിഗറിനകത്ത് എഴുതരുത്. ബാക്കിയെല്ലാം ഡയമെൻഷൻ ചെയ്ത് വെച്ചേക്കുക. ആരോസ് എല്ലാം 1:3 എന്ന് പറഞ്ഞ റേഷ്യോയിൽ തന്നെ എഴുതുക. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പാർട്ട് വൺ വീഡിയോ ആദ്യം കാണാൻ മറക്കരുത്. ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. എന്നിട്ട് കൃത്യമായ റിവ്യൂസ് അറിയിക്കുക. എന്തെങ്കിലും കൂടി ആഡ് ചെയ്യണമെങ്കിൽ അതും പറയുക. അപ്പോൾ നമുക്ക് ഇനി ട്രേസസ് എങ്ങനെയാണ് വരയ്ക്കുന്നതെന്ന് നോക്കാം. അടുത്തത് ട്രേസസ്. ഇനി നമുക്ക് ട്രേസസ് ആദ്യം എന്താണെന്ന് നോക്കാം. ട്രേസസിനെ സിംപ്ലി പറയുകയാണെങ്കിൽ പോയിൻറ്റ്സ് ഫോംഡ് ഓൺ എച്ച് പി ഓർ വി പി വെൻ എ ലൈൻ ഈസ് പ്രൊഡ്യൂസ്ഡ് ഓർ എക്സ്റ്റെൻഡ്. ഏതൊരു ലൈന് പുതിയതായിട്ട് വരുമോ അല്ലെ എക്സ്റ്റെൻഡ് ചെയ്യുകയോ ചെയ്യുമ്പോൾ അത് എച്ച് പിയിലോ വി പിയിലോ ഉണ്ടാക്കുന്ന ഒരു സർട്ടൻ പോയിന്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ട്രേസസ് എന്ന് പറയുന്നത്. ട്രേസസ് തന്നെ രണ്ട് രീതിയിലുണ്ട്. ഹൊറിസോണ്ടൽ ട്രേസും അതുപോലെ തന്നെ വെർട്ടിക്കൽ ട്രേസും. ഹൊറിസോണ്ടൽ ട്രേസ് എന്ന് പറഞ്ഞാൽ ട്രേസ് എവിടെ വരുന്ന എച്ച് പിയിൽ വരുന്നതിനെ നമ്മൾ ഹൊറിസോണ്ടൽ പ്ലെയിനിൽ വരുന്നതിനെ നമ്മൾ ഹൊറിസോണ്ടൽ ട്രേസ് എന്നും വെർട്ടിക്കൽ പ്ലെയിനിൽ വരുന്നതിനെ നമ്മൾ വെർട്ടിക്കൽ ട്രേസ് എന്നും പറയും. ഇത് ജസ്റ്റ് ഞാൻ ബേസിക്സ് പറഞ്ഞു എന്നുള്ളേ ഉള്ളൂ. ഇനി ഇതിനകത്ത് അറിഞ്ഞിരിക്കേണ്ട കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ലൈന് പാരലൽ ടു എനി പ്ലെയിൻ ആണെങ്കിൽ അതിന് ട്രേസ് കാണില്ല.
parallel to HP in the Varayuanangil, Aine horizontal trees, Kanatilla. Ni parallel to VP in the Varayuanangil, Aine vertical trees, Kanatilla. You horizontal trees illathin vertical trees gana, vertical trees illathin horizontal trees gana. Other where I guess, either plane nano parallel aikane, Abdaine, trees Kanilla. Ni trace engana kandupidikkunnu ennu namukku problem vechu parayam idu part 1 il nammal cheyda oru problem aanu inclined to one plane matte plane parallel aayittu appo ivda endha paranjirukkunnu vp ki parallel aanu appo idine vertical trace illa ivda question paranjittundu horizontal trace kandupidikkan horizontal trace engana kandupidikkunnu ennu ivda horizontal plane hp with respect cheythu varachikkunna sadhanam ennu paranja endha front view aanu aanallo appo nammal ee front view ne extend cheythu xy axis il xy line il mutti അവിടുന്ന് താഴേക്ക് പ്രൊജക്റ്റ് ചെയ്ത് വി പി എന്നുള്ള ലൈനുമായിട്ട് കോയിൻസൈഡ് ചെയ്യുന്ന പോയിന്റ് ആണ് എന്ത് ഹൊറിസോണ്ടൽ ട്രേസ് എന്ന് പറയാം. ഒന്നുകൂടെ പറയാം, ഹൊറിസോണ്ടൽ ട്രേസ് എന്ന് പറഞ്ഞാൽ ട്രേസ് എച്ച് പിയിൽ ഹൊറിസോണ്ടൽ പ്ലെയിനിൽ ഉണ്ടാകുന്ന ട്രേസ് ആണ്. അപ്പോൾ നമ്മൾ ഹൊറിസോണ്ടൽ പ്ലെയിനിലെ ഡിസ്റ്റൻസ് വരച്ചേക്കുന്നത് എന്താ, ഈ ഫ്രണ്ട് വ്യൂ ആണ് അല്ലേ. ഞാൻ പറഞ്ഞു ഹൊറിസോണ്ടൽ പ്ലെയിനിനെ പോവുക എന്ന് പറഞ്ഞ് വരുന്ന ലൈൻ എന്ന് പറഞ്ഞാൽ ട്രൂ ലെങ്ത് അല്ലാതെ വരുന്നത് ഫ്രണ്ട് വ്യൂ ആണ്. ആ ഫ്രണ്ട് വ്യൂവിനെ നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യുക, എക്സ് വൈ ലൈനെ ടച്ച് ചെയ്യുന്ന ഒരു പോയിന്റ് കാണും, അവിടെ നിന്ന് നേരെ താഴേക്ക് പ്രൊജക്ട് ചെയ്യുക. ഇവിടുത്തെ ടോപ്പ് വ്യൂ ആയിട്ട് വന്ന് മുട്ടുന്ന പോയിന്റ് ആയിരിക്കും നമ്മുടെ ഹൊറിസോണ്ടൽ ട്രേസ്. അതെങ്ങനെ വരുമെന്ന് നോക്കാം. ഞാൻ കൃത്യമായിട്ടുള്ള സ്കെയിൽ വരയ്ക്കാഞ്ഞുകൊണ്ടാണ് എനിക്ക് ആ കൃത്യ ഏരിയക്കകത്ത് കിട്ടാഞ്ഞത്. അപ്പം ഹൊറിസോണ്ടൽ ട്രേസ് ആയതുകൊണ്ട് എച്ച് പിയിൽ വരുന്ന ഫ്രണ്ട് വ്യൂവിനെ എക്സ്റ്റെൻഡ് ചെയ്ത് എക്സ് വൈ ലൈനി മുട്ടിച്ചു, അവിടെ നിന്ന് നേരെ താഴേക്ക് പ്രൊജക്ട് ലൈൻ വരച്ചു. ടോപ്പ് വ്യൂവിൻ്റെ ലൈനുമായിട്ട് മുട്ടുന്ന പോയിന്റ് ഇതിനാണ് ഹൊറിസോണ്ടൽ ട്രേസ് എന്ന് പറഞ്ഞത്. അകത്ത് എഴുതരുത്, പുറത്ത് എഴുതാവും. വീഡിയോയ്ക്കകത്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ എഴുതുന്നത്. ഇനി നമുക്ക് കഴിഞ്ഞ ദിവസത്തെ തന്നെ രണ്ടാമത്തെ പ്രോബ്ലത്തിൽ എങ്ങനെയാണ് ട്രേസ് വരുന്നതെന്ന് നോക്കാം. ഇതായിരുന്നു പാർട്ട് വൺ വീഡിയോയിലെ രണ്ടാമത്തെ പ്രോബ്ലം. ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മളോട് പറഞ്ഞേക്കുന്നത് എന്താ, പാരലൽ ടു എച്ച് പി ഹൊറിസോണ്ടൽ പ്ലെയിനിന് പാരലാകുമ്പോൾ അതിന് ഹൊറിസോണ്ടൽ ട്രേസ് ഇല്ല. ബാക്കിയെല്ലാം തന്നിട്ടുണ്ട്, വെർട്ടിക്കൽ ട്രേസ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. അപ്പം നമുക്കറിയാം ഇവിടെ വെർട്ടിക്കൽ ട്രേസ് ആണ് വേണ്ടത്. അപ്പോൾ വെർട്ടിക്കൽ പ്ലെയിനിലെ ഡിസ്റ്റൻസ് വെച്ച് നമ്മൾ വരച്ച വര ഏതാ, ഈ ടോപ്പ് വ്യൂ ലൈൻ ആണല്ലോ. ഈ ടോപ്പ് വ്യൂ ലൈന് നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യുക, അത് ലൈറ്റ് ലൈനായിട്ട് വേണം എക്സ്റ്റെൻഡ് ചെയ്ത് എക്സ് വൈ ലൈനുമായിട്ട് മീറ്റ് ചെയ്യിച്ചു. ആ മീറ്റ് ചെയ്ത പോയിന്റിനെ നമ്മൾ മേളിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്തു. ഇതെല്ലാം പ്രൊജക്ഷൻ ലൈനാണ്. ഇനി ഇവിടെ എന്താ, ഫ്രണ്ട് വ്യൂവിനെ എക്സ്റ്റെൻഡ് ചെയ്ത് അത് മുട്ടുന്ന ആ പോയിന്റിനെ നമ്മൾ എന്ത് പറഞ്ഞു, വെർട്ടിക്കൽ ട്രേസ് എന്ന് പറഞ്ഞു. അപ്പം അങ്ങനെയാണ് വെർട്ടിക്കൽ ട്രേസ് അല്ലെ ഹൊറിസോണ്ടൽ ട്രേസ് ഒരു പ്ലെയിനുമായിട്ട് ഇൻക്ലൈൻഡ് ആയിട്ടുള്ളത് വരയ്ക്കുന്നത്. ഇനി നമുക്ക് ബോത്ത് പ്ലെയിനും ഇൻക്ലൈൻഡ് ആയിട്ടുള്ള ലൈനിനെ എങ്ങനെ ഹൊറിസോണ്ടൽ ട്രേസും വെർട്ടിക്കൽ ട്രേസും വരയ്ക്കാം നോക്കാം. ഇത് ഇന്നത്തെ ജനറൽ ഫിഗർ ആയിരുന്നു. ഇതിനകത്ത് എങ്ങനെ ഹൊറിസോണ്ടൽ ട്രേസും വെർട്ടിക്കൽ ട്രേസും വരുന്നതെന്ന് നോക്കാം. ഇനി എനിക്കിതിനകത്ത് വരയ്ക്കാൻ ബുദ്ധിമുട്ട് കാണും, കാരണം ഞാൻ ഫിഗറുകളൊന്നും സ്കെയിലല്ല വരച്ചേക്കുന്നത്. സ്കെയിൽ വരച്ചവർക്കാണെ കൃത്യമായിട്ട് കിട്ടും. ഇനി രണ്ട് പ്ലെയിനിലും ഇൻക്ലൈൻഡ് ആയതുകൊണ്ട് എന്താ, ഹൊറിസോണ്ടൽ ട്രേസും കാണും വെർട്ടിക്കൽ ട്രേസും കാണും. ഈ ഹൊറിസോണ്ടൽ ട്രേസും വെർട്ടിക്കൽ ട്രേസും എങ്ങനെയാണ് വരുന്നതെന്ന് നമുക്ക് നോക്കാം. ഹൊറിസോണ്ടൽ ട്രേസ് എങ്ങനെയാണ് വരയ്ക്കുന്നത്, നമ്മുടെ ഹൊറിസോണ്ടൽ പ്ലെയിനിലെ ലൈനിനെ എക്സ്റ്റെൻഡ് ചെയ്യുക, അതായത് ട്രൂ ലെങ്ത് ലൈൻ അല്ല എന്താ ഫ്രണ്ട് വ്യൂ ലൈനിനെ എക്സ്റ്റെൻഡ് ചെയ്തു. ഇനി മറ്റേ കേസിൽ ഒരു സൈഡ് പാരലൽ ആണെങ്കിലാണ് നമ്മൾ പെർപെൻഡിക്കുലർ ആയിട്ട് വരയ്ക്കുന്നത്. ഇവിടെ ടോപ്പ് വ്യൂവും ഇൻക്ലൈൻഡ് ലൈനാണ്. അപ്പം ഈ ടോപ്പ് വ്യൂവിനെ നമ്മൾ എന്ത് ചെയ്തു, എക്സ്റ്റെൻഡ് ചെയ്തു. ഇപ്പം നോക്കിക്കേ, ഈ ഫ്രണ്ട് വ്യൂവിനെ എക്സ്റ്റെൻഡ് ചെയ്യുന്നിടത്തുനിന്ന് ടോപ്പ് വ്യൂവിനെ എക്സ്റ്റെൻഡ് ചെയ്യുന്നിടത്തോട്ടൊരു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഉണ്ടാവുമല്ലോ. ആ ഡിസ്റ്റൻസ് പെർപെൻഡിക്കുലർ ലൈൻ വരയ്ക്കുക, അത് മീറ്റ് ചെയ്യുന്ന പോയിൻ്റാണ് നമ്മുടെ ഹൊറിസോണ്ടൽ ട്രേസ് എന്ന് പറയുന്നത്. ഇനി നേരെ തിരിച്ച് നമ്മൾ എന്താ വെർട്ടിക്കൽ ട്രേസ് വരയ്ക്കുക. അപ്പം നമ്മൾ ടോപ്പ് വ്യൂ ലൈനെ എക്സ്റ്റെൻഡ് ചെയ്തു, അതാ ഈ പോയിന്റ് വെച്ച് എക്സ് വൈ ലൈനിന് മുട്ടി, അതും ഫ്രണ്ട് വ്യൂവിൻ്റെ ലൈനുമായിട്ട് ഉണ്ടാക്കുന്ന പെർപെൻഡിക്കുലർ വരച്ചു. ആ ഫ്രണ്ട് വ്യൂവിലുണ്ടാക്കുന്ന പോയിന്റ് വെർട്ടിക്കൽ ട്രേസ്. ഫ്രണ്ട് വ്യൂയിൽ നിന്ന് വരയ്ക്കുന്ന ലൈനിന് ടോപ്പ് വ്യൂവിനെ എക്സ്റ്റെൻഡ് ചെയ്ത് വരുന്ന ലൈനുമായിട്ട് പെർപെൻഡിക്കുലർ ഉണ്ടാകുമ്പോൾ ടോപ്പ് വ്യൂവിൻ്റെ എക്സ്റ്റൻഷനിൽ തന്നെ ഹൊറിസോണ്ടൽ ട്രേസ് എന്നും, അതുപോലെ തന്നെ ടോപ്പ് വ്യൂ എക്സ്റ്റെൻഡ് ചെയ്ത് വന്ന് മുട്ടുന്നിടത്തുനിന്ന് ഫ്രണ്ട് വ്യൂ എക്സ്റ്റെൻഡ് ചെയ്യുന്നതിലേക്കുള്ള പെർപെൻഡിക്കുലർ ലൈൻ വരയ്ക്കുക, എന്നിട്ട് ഫ്രണ്ട് വ്യൂവിൻ്റെ എക്സ്റ്റൻഷനിലുള്ള പോയിന്റ് വെർട്ടിക്കൽ ട്രേസ് എന്നും മാർക്ക് ചെയ്യുക. സ്കെയിൽ വരച്ചവർക്ക് ഇത് ഇച്ചിരി അകന്ന് കിട്ടും. നിങ്ങളുടെ ബുക്കിലുള്ള പ്രോബ്ലമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുക. ഇതിനകത്ത് സ്കെയിൽ വരച്ച് കാണിക്കാനുള്ളൊരു ബുദ്ധിമുട്ട് കൊണ്ടാണ്. അപ്പം ഈ മെത്തേഡ് ഫോളോ ചെയ്യുക. ഫ്രണ്ട് വ്യൂവിനെ എക്സ്റ്റെൻഡ് ചെയ്തു, ടോപ്പ് വ്യൂവിനെ എക്സ്റ്റെൻഡ് ചെയ്യുക. ഹൊറിസോണ്ടൽ ട്രേസ് ആണ് വേണ്ടതെങ്കിൽ ഫ്രണ്ട് വ്യൂ ഏത് പോയിന്റ് വെച്ചാണോ എക്സ് വൈ ലൈനിൽ മുട്ടുന്നത്,
അവിടുന്ന് ടോപ്പ് വ്യൂവിൻ്റെ എക്സ്റ്റൻഷനിലേക്കുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള പോയിന്റ് മാർക്ക് ചെയ്യുക. എന്നിട്ട് ടോപ്പ് വ്യൂവിൻ്റെ എക്സ്റ്റൻഷൻ ലൈനിൽ വേണം ഹൊറിസോണ്ടൽ ട്രേസ് മാർക്ക് ചെയ്യാൻ. തിരിച്ച് എന്താ ടോപ്പ് വ്യൂവിനെ എക്സ്റ്റെൻഡ് ചെയ്ത് എക്സ് വൈ ലൈനി മുട്ടി പെർപെൻഡിക്കുലർ വരച്ച് ഫ്രണ്ട് വ്യൂവിലെ പോയിൻ്റാണ് വെർട്ടിക്കൽ ട്രേസ്. ഫ്രണ്ട് വ്യൂ ലൈനിൻ്റെ എക്സ്റ്റൻഷൻ വരുന്ന ലൈനിലെ ഒരു പോയിൻ്റാണ് വെർട്ടിക്കൽ ട്രേസ്. അപ്പോൾ വരച്ച് നോക്കുക. വരച്ച് നോക്കിയ ശേഷം ഈ മെത്തേഡ് നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് ജെന്വിൻ ആയിട്ടുള്ള കമൻറ്റ്സ് കമൻറ്റ് ബോക്സിലിടുക. വീഡിയോസ് എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യണമെന്നും കമൻറ്റ് ബോക്സിലിടുക. ഇനി കൂടുതൽ വീഡിയോസ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇടുമ്പോൾ തന്നെ നിങ്ങൾക്ക് വേഗം കിട്ടണമെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. അപ്പം നിങ്ങൾക്കെല്ലാം ഉപകാരപ്രദമായി ഈ വീഡിയോ എന്ന് വിശ്വസിക്കുന്നു. മനസ്സിലായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. അതിനേക്കാളെല്ലാം ഇമ്പോർട്ടൻറ്റ് ജെന്വിൻ ആയിട്ടുള്ള കമൻറ്റ്സ് ഷെയർ ചെയ്യുക എന്നുള്ളതാണ്. റിവ്യൂസ് കൃത്യമായിട്ട് ഷെയർ ചെയ്താൽ മാത്രമേ എനിക്ക് ഇനിയുള്ള വീഡിയോസ് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റത്തുള്ളൂ, ഡ്രോബാക്സുകളെല്ലാം മാറ്റി. അപ്പോൾ കൂടുതൽ എന്തെങ്കിലും വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. താങ്ക് യു.